നമ്മുടെ മനസ്സാകുന്ന ആഘാതത്തിന്റെ കത്തി ഏകദൈവത്തിന്റെ കത്തിയിരിക്കുന്ന വിശ്വാസമാണെങ്കിലും നമ്മുടെ മുത്തപ്പനെ കാണുന്ന ഒരു കാലത്ത് കാണുവാണിമ്പം കൂടി എന്നും കുറഞ്ഞെന്നും ഭാവം കാണാതെ കണ്ട് ഈ മനുഷ്യനായ മണ്ണിൽ ജനിച്ചവരാണ് സർവതും വേക്ക് തിരിച്ചോരോ വഴി കത്തിച്ചു. ഈശ്വരന്റെ മുമ്പിൽ ഈശ്വരന്മാർക്ക് ഭേദമുണ്ട്? മുത്തപ്പന് ഭേദമുണ്ട്? ഇല്ല. നമ്മൾ അഞ്ചു നേരം നമ്മുടെ കൈപിടിച്ചവർ ആരാധന കൽപ്പിക്കുന്ന ഒരു കാലം ലഹറി പഹറി അശരി വിശ്വാസി എന്നിങ്ങനെ അഞ്ചു നേരം നമസ്കാരം അല്ലേ? അത് കൊണ്ടു പിടിക്കുന്നതായി പോകുന്ന ആന്തരികളെ കൈചേത്ത് പിടിച്ചൊരു കുടുംബ ജീവിതം വാഴുന്ന ഒരു പണ്ഡിതയാണ്. ഈശ്വരന്റെ കണക്കിന് ജാതി മത കുലഭേദങ്ങളില്ല, വ്യത്യാസമുണ്ട്? ഇല്ല. പരശുനി വടപ്പുരക്കെത്തുന്ന മനസ്സിൽ അത് ആരുടെ മനം കൊണ്ടായാലും എന്റേതാകുന്ന ഭക്തി കൊണ്ട് ആരാധന ചെയ്യുന്ന ഒരു കാലം ഇന്നോളം കുടുംബ മുത്തപ്പനുണ്ടായിട്ടില്ലേ? ജീവിതമായ ഒരു വർദ്ധാവിന്റെ ലക്ഷ്യങ്ങളൊക്കെ ഇതെല്ലാം പ്രകാരമുണ്ട്. മരണകടവിനുണ്ട്. കൈപിടിച്ചവനിന് ജന്മമാകുന്ന ഒരു ഫലം കൽപ്പിച്ചിരിക്കുന്ന സന്താനങ്ങളൊക്കെ എത്തിപ്പോയ വിദ്യാഗുണം കൊണ്ട് എത്രയോളം വളർന്നു ലക്ഷ്യത്തിന്റെ പാതിയോളം മാത്രമേ യാത്രകൾ എത്തി. ഇനി എന്ത് വേണം? പഠിച്ചെന്റെ മക്കൾ എന്നോളം വളരുന്ന കാലം നമ്മളെ കൊണ്ട് നേടാനാവാതെ ഭുവനത്തിൽ ചേർത്തതൊക്കെ ആരെ കൊണ്ട് നേടാൻ ഭാഗ്യമെന്നാ മതി? നമ്മുടെ മക്കളെ കൊണ്ടും നമ്മുടെ വെങ്കിടച്ചുവിനെ കൊണ്ടും നമ്മുടെ മനസ്സിൽ ഭാവിച്ച മോഹങ്ങൾ എത്താൻ ഭാഗ്യം തന്നാണ്. അതല്ലാതെ വേറെ ഒന്നും എന്താ പറയാ? ഈ ആള് കൂടുന്ന പതിയിൽ മനസ്സിനെ കത്തി എല്ലാ കാര്യം ഇല്ല എന്ന് പറയാൻ അത് ഒളിപ്പിച്ചു വെക്കാൻ തൻ്റെ കൂടെ ചെങ്ങാത്ത ഭാവം കൂടിയവരൊക്കെ കൂടുന്ന പതിയിൽ എങ്ങനെയാ പറയണമെന്ന് പറയാനൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ പെടുമുടിയാ ഒക്കുക. കാര്യങ്ങളെല്ലാം നേടിയെന്ന് പറഞ്ഞാൽ പെടുമുടിയാവേ. നേടിയതുണ്ട്, ഇനി നേടാനുമുണ്ട്. കൂടുവാൻ മുഖിച്ച കൂടൊക്കെ എത്തിയ കഴിഞ്ഞു. അതല്ല ആദ്യസമ്പതി, കൂടുവാൻ കൂട് വേണം. മാരിയൊന്ന് വെയ്യുമ്പോൾ കൂടണയുമാൻ കുതിച്ചിരിക്കുന്ന കൂട് നമുക്ക് കൊട്ടാരം പോലെ വേണമെന്ന മോഹമില്ല. കൊട്ടാരം മുഖിച്ചാൽ കൊണ്ടുപോവുക കൂടും. കുടില് പോലും കിട്ടില്ലെന്നോ? എന്നാൽ കുടിലങ്ങൾ കുടിലാണ് മോഹമെങ്കിലോ കൊട്ടാരം പോലെ പറ്റിക്കുന്ന ഫലം. അതുകൊണ്ട് ഭക്തി കൊണ്ട് നനച്ച് കാലവിളമ്പത്തിൽ മനസ്സ് കൂടാതെ കണ്ട് മുഖിച്ചു. ഏയ് ഈശ്വര എന്ന ഭക്തി നമ്മൾ ആരാധിക്കുന്ന മൂർത്തിയെ കഴിഞ്ഞ് മുത്തപ്പനോട് ചൊല്ലി വിളിച്ചാൽ നമ്മളെ ഇങ്ങനെ താണ്ടവൊന്നും കൂടി കാണാൻ നമ്മുടെ വീട്ടിലാവില്ല ആവുക. എന്നാൽ മനസ്സുകൊണ്ട് കാര്യം നേടിയാലും പരശനിക്കെത്താനാവില്ലേ? കാര്യം നേടിയാൽ മൂന്നാട്ട് 36 മാസം മുന്നേ ഒത്ത മനസ്സിന് കണ്ടിരിക്കുന്ന മുഖങ്ങളെ കരം കൊണ്ട് തിരഞ്ഞെടുക്കാനുള്ള ഭാഗ്യമത്രി ഈശ്വരം തന്നെ. കാര്യം നേടിയ ശേഷം എല്ലാവരെയും സ്വീകരിക്കുന്നുണ്ട് പൊന്നും പറശ്ശിനി വടപ്പുറ എന്ന കൊട്ടാരത്തിനകത്ത് വന്നു കയറാനുള്ള